പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള കെട്ടിടത്തിന്റെ പണി ആറു വർഷം പിന്നിട്ടിട്ടും പൂർത്തിയായില്ല ബോയ്സ് സ്കൂൾ കോമ്പൗണ്ടിലാണ് കെട്ടിടം പാതി വഴിയിൽ നിൽക്കുന്നത് മറ്റ് കുട്ടികൾക്കൊപ്പം ക്ലാസ് മുറികളിലിരുന്ന് പഠിക്കാൻ സാധിക്കാത്തവർക്കും സ്കൂൾ പഠനം നടത്താൻ സാധിക്കാത്ത പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെയുമാണ് ഇവിടെ പരിശീലിപ്പിക്കുക ഇത്തരക്കാർക്കുള്ള വിദ്യാഭ്യാസ ജില്ലയിലെ ഏക സ്ഥാപനമാണിത് വിദ്യാർത്ഥികളുടെ പഠനാഭിരുചി വളർത്തിയെടുക്കുന്നതിനായി വിവിധ മേഖലകളിൽ പരിശീലനം നൽകുവാനാണ് ഉദ്ദേശ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവ് വരുന്ന പദ്ധതിയാണിത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ട് ലക്ഷം രൂപ നൽകി ആരംഭിച്ച കെട്ടിടത്തിന്റെ പണി ആറുവർഷം പിന്നിട്ടിട്ടും പൂർത്തീകരിക്കാനായിട്ടില്ല നൽകിയ തുകയനുസരിച്ചുള്ള പണികളെല്ലാം പൂർത്തിയായതായി കാണിച്ച് രണ്ടായിരത്തി പതിനാറിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് സ്കൂൾ പ്രധാനാധ്യാപകൻ കത്ത് നൽകിയിട്ടുണ്ട് ചുറ്റുമതിൽ നിർമ്മാണം വയറിംഗ് പ്ലംബിംഗ് ടൈൽസ് വിരിക്കൽ തുടങ്ങിയ പണികളാണ് പൂർത്തീകരിക്കാനുള്ളത് അനുവദിച്ച തുക കഴിഞ്ഞുവെന്നതിനാൽ ഇനി ആറു ലക്ഷം രൂപ ലഭിച്ചാൽ മാത്രമേ കെട്ടിടത്തിന്റെ പണി മുഴുവനായും തീർക്കാനാകൂ ഏറെ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായുള്ള ഈ കെട്ടിടം നിർമ്മിച്ചതാകട്ടെ സ്കൂൾ കോമ്പൗണ്ടിന്റെ ഏറ്റവും പിറകിൽ ഇവിടേക്ക് ഭിന്നശേഷിയുള്ള കുട്ടികൾ എങ്ങനെ എത്തിച്ചേരും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തതയില്ല കോമ്പൗണ്ടിന്റെ മുൻഭാഗത്ത് സ്ഥലമുണ്ടായിട്ടും കെട്ടിടം നിർമ്മിച്ചത് മറ്റൊരിടത്താണ് പതിനഞ്ച് കുട്ടികളെ ഒരേ സമയം പഠിപ്പിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ലക്ഷ്യമിട്ടിട്ടുള്ളത് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുകളും ചിതലും വന്നു തുടങ്ങിയിട്ടുണ്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമാകേണ്ട ഈ പദ്ധതിയാണ് അധികൃതരുടെ ഉദാസീനത മൂലം നിലച്ചിരിക്കുന്നത് ടി സി വിനോസ് ഇരിങ്ങാലക്കുട